ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടാനിരിക്കെ കണക്കുകൂട്ടലുകൾ മുറുകയാണ് സമീപകാലത്തെ ഏറ്റവും മികച്ച പേസറായ ജസ്പ്രീത് ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ ഫൈനലിന് ഇറങ്ങുന്നത് ബുംറയുടെ അഭാവം നികത്താൻ കഴിയുന്നൊരു ബോളർ ഇന്ത്യൻ സ്ക്വാഡിൽ ഇല്ല എന്നത് സത്യമാണെങ്കിലും ആരായിരിക്കും അവസരത്തിനൊത്ത് ടീമിൻ്റെ രക്ഷകനായി ഉയരുക ഇന്ത്യൻ മുൻ പരിശീലകൻ രവിശാസ്ത്രി പറയുന്നതിങ്ങനെ ബുംറ ഉണ്ടായിരുന്നെങ്കിൽ ഓസീസിനൊപ്പം ശക്തമായ പെയ്സ് നിരയാകുമായിരുന്നു ഇന്ത്യ എന്ന് ഞാൻ പറയുമായിരുന്നു കാരണം മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും ടീമിലുണ്ട് മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും അടങ്ങുന്നതാണ് ഓസ്ട്രേലിയൻ പെയ്സ് നിര ഐ പി എല്ലിലാണെങ്കിലും ആറോവർ മൈതാനത്ത് കളിച്ചത് നെറ്റ്സിൽ പരിശീലിക്കുന്നതിനേക്കാൾ മികച്ചതാണ് ഓസ്ട്രേലിയ എങ്ങനെയാണ് ഫൈനലിനായി തയ്യാറെടുത്തിരിക്കുന്നത് എന്നതിന് അനുസരിച്ചിരിക്കും മത്സരഫലം താരങ്ങളുടെ കണക്കുകൾ വെച്ച് തുലനം ചെയ്താൽ ഓസ്ട്രേലിയക്ക് നേരിയ മുൻതൂക്കമുണ്ട് എന്നാൽ മാച്ച് ഫിറ്റ്നസ് നിർണായക ഘടകമാകും ഏറെ മത്സരങ്ങൾ കളിക്കുന്നതിനാൽ ആദ്യ അരമണിക്കൂറിൽ തന്നെ ഓസീസിന് ഭീഷണിയാവാൻ മുഹമ്മദ് ഷമിക്കായേക്കും മുൻനിര ബാറ്റർമാരെ തന്റെ മികച്ച ലൈനും ലെങ്ത്തും വെച്ച് ക്രീസിൽ കാലുറപ്പിച്ചു നിർത്താൻ ഷമി അനുവദിക്കില്ല എന്നും ശാസ്ത്രി കൂട്ടിച്ചേർത്തു മുഹമ്മദ് ഷമിക്കും മുഹമ്മദ് സിറാജിനുമൊപ്പം ഉമേഷ് യാദവും ഷാർദുൽ താക്കൂറും ജയദേവ് ഉനാദ്ഘട്ടുമാണ് ഇന്ത്യൻ സ്ക്വാഡിലെ പെയ്സർമാർ മറ്റൊന്ന് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടാനുള്ള കരുത്ത് ഇന്ത്യൻ നിരയ്ക്കുണ്ട് എന്നാൽ തനിക്ക് ടീമിൻ്റെ ആറാം നമ്പറിനെ കുറിച്ച് മാത്രമാണ് നിലവിൽ ചെറിയ ആശങ്കകൾ ഉള്ളതെന്നും സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെട്ടു മൂന്ന് പേസർമാർക്കൊപ്പം രണ്ട് സ്പിന്നർമാരെയും ഓവലിൽ ഇന്ത്യ കളിപ്പിക്കണം എന്നാണ് സുനിൽ ഗവാസ്കറുടെ നിർദ്ദേശം തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രമായിരിക്കും ഈ കോമ്പിനേഷൻ പ്രയോജനപ്പെടുക ആദ്യം ഞാൻ ബാറ്റിങ്ങിനെ സംസാരിക്കുന്നത് രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മാൻഗിൽ വേണം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യേണ്ടത് മൂന്നാം നമ്പറിൽ ചതേശ്വർ പുജാ യും നാലാം നമ്പറിൽ വിരാട് കോഹ്ലിയും ഇവർക്ക് പിന്നാലെ അജിങ്കൃ റഹാനയും വേണം ക്രീസിലെത്താൻ ഇന്ത്യൻ ടീമിന്റെ ആറാം നമ്പറിനെ കുറിച്ചാണ് ആശങ്കയുള്ളത് കെ എസ് ഭരത്തും ഇഷാൻ കിഷനുമാണ് ഇപ്പോൾ ടീമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ ടെസ്റ്റ് ടീമിനൊപ്പം കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കെ എസ് ഭരത് ഉള്ളത് അവനെ കളിപ്പിക്കണമെന്നാണ് പലരുടെയും അഭിപ്രായം ഞാനും ഇതേ അഭിപ്രായക്കാരനാണ് ഭരത് തന്നെയായിരിക്കും ആറാം നമ്പറിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങുക സുനിൽ ഗവാസ്കർ പറഞ്ഞു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും ഒരുമിച്ച് ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നാണ് സുനിൽ ഗവാസ്കറുടെ അഭിപ്രായം പെയ്സർമാരായി മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് ഷാർദുൽ താക്കൂർ എന്നിവർ ടീമിലേക്ക് എത്തണമെന്നും സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്തു